എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 28 വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നിന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് മോഹൻലാൽ പെട്ടുപോയിട്ടുള്ള ഒരു അപകടത്തെക്കുറിച്ചും ജാൻമണിയുടെ അവസ്ഥയെക്കുറിച്ചുമാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുപോകുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളെത്തിക്കാനും ശ്രമിക്കുക. എന്തിനായിരിക്കണം ഗബ്രിയൻ ജിൻഡെ പുറത്താക്കുന്ന ആ ഒരു ഡ്രാമ നമ്മളെ കാണിച്ചത്? ഇത്രയും അസഭ്യം സംസാരിക്കുന്ന ഗബ്രിയൻ ജിൻഡെ ഒന്ന് പുറത്താക്കുമ്പോൾ നാട്ടുകാർക്ക് ഒരു ആശ്വാസവും, അത് മാത്രമല്ല നമുക്ക് സംസാരിക്കാനുള്ളത് അവരുടെ മാനസിക തലത്തെക്കുറിച്ചാണ്. തിരിച്ച് വീണ്ടും അവർ അകത്ത് കയറുമ്പോൾ ഇത്രയും നാളും കളിച്ചു പോയൊരു കളി ആയിരിക്കത്തില്ല അവർ കളിക്കാൻ പോകുന്നത്. ആഗ്രഹിച്ചു കിട്ടിയിട്ടുള്ള ഒരു അവസരം കൈവിട്ടു പോയൊരു അവസ്ഥ രണ്ടുപേർക്കും ഉണ്ടായി കഴിഞ്ഞു. ഈ ഗെയിമിൽ ഞാനാകും വിന്നർ എന്ന അമിത ആത്മവിശ്വാസത്തോടു കൂടി കളിച്ചിട്ടുള്ള ഗബ്രി ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഉറപ്പായിട്ടും മൈൻഡ് ഷാർട്ടർ ചെയ്യുക തന്നെ ചെയ്യും, തന്നിലുള്ള വിശ്വാസം ഇല്ലാതാവുകയും ചെയ്യും. ഈ തിര വരുമ്പോൾ കാലിനടിയിലെ മണ്ണൊലിച്ച് പോകത്തില്ലേ, അതുപോലെ ഈ ഒരു ഡ്രാമ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകാൻ പോകുന്ന ഗബ്രിക്ക് തന്നെയാണ്. ജിൻഡോയുടെ കാര്യം പറയുവാണെങ്കിൽ ജിൻഡോയ്ക്ക് കാര്യമായിട്ടൊരു വ്യത്യാസം തോന്നിയിട്ടില്ല. കാരണം അകത്തുള്ളവരും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ വളരെ മോശമായിട്ടാണ് കളിക്കുന്നത്. പുറത്തുള്ളവരും അങ്ങനെ പറയുമ്പോൾ ജിൻഡോയ്ക്ക് കാര്യമായിട്ടൊരു സർപ്രൈസ് ഇല്ല. പക്ഷെ ഗബ്രിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഗബ്രി വിചാരിച്ച ഗബ്രി കറക്റ്റ് വഴിയിലൂടെയാണ് പോകുന്നതെന്നാണ്. കുറച്ച് ദിവസത്തേക്ക് ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്തും അധികം കണ്ടന്റുകളൊന്നും ഉണ്ടാകത്തില്ല. ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന രണ്ടുപേരെ പിടിച്ചൊരു മൂലക്കിട്ടിട്ട് വൈൽഡ് കാർഡിന് അവസരം ഉണ്ടാക്കുന്ന ഒരു കളിയാണ് ബിഗ് ബോസിലൂടെ കളിച്ചത്. സീസൺ 3 മിഷേൽ എന്ന മത്സരാർത്ഥി ഡിംപിൾ പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്ന് തെളിയിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സായ് കൃഷ്ണ ഇത്തവണ വരുന്നത് ഗബ്രിയോട് ജാസ്മിന്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങൾ പറയാൻ കൂടിയായിരിക്കും. ജിൻഡോയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പല ന്യൂസുകളും പ്രചരിക്കുന്നുണ്ട്. അതിലൊരു ന്യൂസ് പിക്ക് ചെയ്തിട്ടാവും ഒരു മത്സരാർത്ഥി ജിൻഡോയെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. പുറത്ത് കല്യാണം ഉറപ്പിച്ചതല്ലേ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ജാസ്മിന്റെ പണി തീരും. സമാധാനത്തോടെ ഇരിക്കുന്ന ഋഷിയും അൻസിബയും ഒക്കെ പുകച്ച് പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി വൈൽഡ് കാർഡുകൾ ശ്രമിക്കുന്നതായിരിക്കും. അർജുൻ ശ്രീതു എന്ന ഈ കോംബോ ഒന്നെങ്കിൽ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഒത്തുചേർക്കാനുള്ള ശ്രമങ്ങളും വൈൽഡ് കാർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഈ സീസണിലെ മോഹൻലാലിന്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മോഹൻലാൽ റിയാക്ട് ചെയ്യുന്നത്. അടിച്ച് പൊളിച്ച് ദേഷ്യപ്പെട്ട് പകർന്നാടുന്ന മോഹൻലാലിനെയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉറപ്പായിട്ടും അടിപൊളി മോഹൻലാൽ എന്നൊക്കെ എല്ലാവരും പറയുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് മോഹൻലാലിന്റെ അടുത്ത് ഉണ്ടാവുന്നത്. പക്ഷേ ഇത് മോഹൻലാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോഹൻലാൽ സ്ക്രിപ്റ്റ് അതേപടി പഠിച്ചാണ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് അതേപടി പെർഫോം ചെയ്യുമ്പോഴുള്ള വരും വരായികളെ കുറിച്ചൊന്നും മോഹൻലാൽ ആലോചിക്കുന്നേ ഇല്ല. ബിഗ് ബോസിന്റെ ശ്രദ്ധക്കുറവും സ്ക്രിപ്റ്റിന്റെ പാളിച്ചുകൊണ്ടും കൂടിയാണ് റോക്കി എന്ന മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായത്. തങ്ങളുടെ പിഴവാണിതെന്ന് സമ്മതിക്കാതെ മോഹൻലാലിനെ വെച്ച് കുറ്റം ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ തലയിലേക്ക് ഇടുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അവരവിടെ എന്താ നോക്കി നിൽക്കുകയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സിജോ പോയതിനു ശേഷം എന്തുകൊണ്ട് സിജോയെ അന്വേഷിച്ചില്ലെന്നൊക്കെ ചോദിച്ച് മത്സരാർത്ഥികളെ ഒരുമാതിരി കുറ്റവാളികളാക്കുന്ന ഒരു പ്രവണതയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. റോക്കിയും സിജോയുമായിട്ട് ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭവത്തിന്റെ പേരിൽ ഇപ്പോഴും കേസ് നടക്കുകയാണ്. ഈ ബിഗ് ബോസ് മോഹൻലാലിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അതേപടി പുള്ളി അനുസരിച്ച് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കുറെ പണികൾ ഇനിയും കിട്ടാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നു. സിജോ അടുത്തയാഴ്ച ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതായിരിക്കും. സിജോ അകത്ത് കയറ്റത് പറ്റത്തില്ല, പിന്നെ മെഡിക്കൽ കണ്ടീഷനൊക്കെ നന്നായിട്ട് വന്നിട്ടുമുണ്ട്. ജാൻമണി ബിഗ് ബോസ് ഹൗസിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾക്കൊന്നും ജാൻമണിക്ക് കൃത്യമായിട്ടുള്ള വാണികളൊന്നും ലഭിച്ചിട്ടില്ല. ജാൻമണിയുടെ തേർഡ് ക്ലാസ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജാൻമണിയുടെ പ്രാക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് ടി വി ഓഫ് ആക്കാൻ വരെ തോന്നും. എന്തുകൊണ്ട് മോഹൻലാൽ ഇതിനൊന്നും റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ ഹൈ റെക്കമെൻഡേഷന്റെ പുറത്താണ് ജാൻമണിയോട് വന്നിട്ടുള്ളതെന്നാണ് തോന്നിയിട്ടുള്ളത്. ഇന്ന് എല്ലാത്തിന്റെ അവസാനമായിട്ട് ജാൻമണിക്ക് കനത്ത ഒരു വാണിംഗ് തന്നെ കൊടുക്കണം. ഒരു ദിവസം ജയിലിൽ ഇടുന്നത് തന്നെയായിരിക്കും നല്ലത്. പുറത്താണെങ്കിൽ ഈ ക്ലാസ് പരാമർശങ്ങളുടെ പേരിൽ കേസ് വരെ കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ മന്ത്രവാദത്തരം കൂടോത്രം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഈ പ്രാക്കും. ശക്തമായ നടപടികൾ തന്നെ മോഹൻലാൽ എടുക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 വൈൽഡ് കാർഡുകളിൽ, അതായത് ഡി ജെ സെബിൻ, സായ് കൃഷ്ണ, പൂജ, നന്ദന, രണ്ട് അഭിഷേകം, ഇവരിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി പേര് ഉറപ്പായിട്ടും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടുപോകുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്തിക്കാനും ശ്രമിക്കുക.